ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നത് ഒരു ഹാപ്പി ന്യൂസ്. എനിക്കാഗ്രഹമുള്ളത് എനിക്കൊരു ഓണം ഷൂട്ട്, ഓണം ബിഫോർ വേണമെന്നുണ്ട്. അപ്പം ഞാൻ ഒരുപാട് കാലമായി ക്യാമറ ഇല്ല, ആളില്ല എന്നിങ്ങനെ കരയുന്നു. എനിക്കങ്ങനെ ഒരു സത്യസന്ധമായ ഒരിത് കിട്ടിയിട്ടില്ല. ഒരാളെ ഫേക്ക് കമൻറ്റ്, ഐ എം നോട്ട് മൈൻഡ്, നമ്മളത് മൈൻഡ് ചെയ്യാറില്ല. സത്യസന്ധമായിട്ട് നമ്മളടുത്തുള്ള ആരും വിളിച്ചിട്ട് ഒരു ഷൂട്ടിന് ഞാൻ തയ്യാറാന്ന് പറഞ്ഞിട്ടില്ല. അത് ഭയങ്കര ആഗ്രഹം ഇങ്ങനെ മനസ്സ് കിടക്കുവാന്ന്. മുന്നേ ഉണ്ട്, അതായത് ഇങ്ങനെ നല്ല സ്ഥലങ്ങളിൽ, ഇപ്പം മാടായിപ്പാറ അവിടെയൊക്കെ പോയിട്ട് ഷൂട്ട് ചെയ്യാൻ താല്പര്യമുണ്ട്. അതൊരു എസ്പെഷ്യലി ഓണം ഷൂട്ട് എന്ന് വിചാരിക്കുന്നു, വീഡിയോസ് എടുക്കുക. അപ്പോൾ ഇതുവരെ എനിക്ക് ആരെയും സത്യത്തിൽ കിട്ടിയില്ല, ഷൂട്ടിങ്ങിന് ആളില്ല. ഒരുപാട് ആഗ്രഹമുണ്ട്. അത് എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം അറിയുന്ന ആളായിരിക്കണം. പിന്നെ ഇതൊരു ദിവസം ചെയ്യേണ്ടതേ ഉള്ളൂ ഓണം, അല്ലാത്തതിപ്പം നമുക്ക് യാത്ര ചെയ്തും ചെയ്യാം. ഒന്നിനും ഒരു ദിവസത്തേക്കും ഇല്ല, മാസങ്ങൾക്കും ഇല്ല, അങ്ങനെ കിട്ടിയിട്ടില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞതാണെങ്കിലും ആളില്ല. ആ വീഡിയോ എത്രയോ ആയിരക്കണക്കിന് ആൾ കണ്ടു, എന്നിട്ടും കിട്ടിയിട്ടില്ല. പിന്നെ ചിലർ ചോദിക്കുക, ഗൾഫിൽ നിന്ന് മതിയാക്കി വരണോ, എത്രയാ സാലറി, ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമ്മളിപ്പം ഞാനായിരിക്കും ഒരു ജോലി കൊടുക്കുന്ന ഒരു കമ്പനി അല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളെ വീഡിയോസ് ഉള്ള സമയത്ത് ചില സ്ഥലങ്ങളിൽ പോയി ചെയ്യാം. ഇപ്പം നമ്മൾ എല്ലാ ദിവസവും കല്യാണം കഴിച്ചിട്ടാണോ ഫോട്ടോഗ്രാഫർമാർ? അല്ലല്ലോ, കല്യാണം ഉണ്ടാകുമ്പോൾ അവർ പോയി ഫോട്ടോ എടുത്തു കൊടുക്കുന്നു. അതേപോലെ എനിക്ക് ഷൂട്ടിംഗ് ഉള്ള സമയത്ത് അവർ വന്ന് ആ ഷൂട്ട് ചെയ്യണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എത്രയാ സാലറി, എങ്ങനെയാണ്, മാസ സാലറിയാണോ, ഡെയിലി ആണോ, വണ്ടി നിങ്ങൾക്കുണ്ടോ? നോ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചത്, ഞാനിപ്പോൾ ഒരാളോട് പറയുകയാണ്, ഞാനൊരു സ്ഥലം കണ്ടിട്ടുണ്ട്, എനിക്ക് ജസ്റ്റ് ഒന്ന് വന്നത് ഷൂട്ട് ചെയ്ത് തരണം. അയാളെ ജോലി തീർന്നു, അയാളെ പൈസ എത്രയൊന്നും കൊടുക്കുന്നു. ഓക്കെ, അല്ല ഒരു രണ്ടോ മൂന്നോ ദിവസമുണ്ട്, കുറച്ച് ദൂരം. ഉദാഹരണം, ഇപ്പം എനിക്കൊരു മൂകാംബിക അമ്പലത്തിൽ പോകണം, ഗുരുവായൂർ അമ്പലത്തിൽ പോകണം, അവിടെ വെച്ചൊരു ഷൂട്ടിങ് വേണം. ഓക്കെ, അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഒരാളെയും കൊണ്ട് യാത്ര ചെയ്ത് ഷൂട്ടിംഗ് വേണമെങ്കിൽ അങ്ങനെ. അത് ചെറുത് കഴിഞ്ഞിട്ടല്ലേ വലുത് മനസ്സിലേക്കാണെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ആ ഒരു ദിവസത്തേക്കായാലും ഒരു മാസത്തേക്കായാലും രണ്ട് ദിവസത്തേക്കായാലും ആരും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരുപാട് കോളും എൻക്വയറിയെല്ലാം വരുന്നുമുണ്ട്. അത് ഒരു ഇപ്പം 50,000 രൂപക്ക് ഒരു ഡ്രൈവറെ വെക്കാനെന്ന് എല്ലാവരും വിചാരും. അല്ല, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ എൻ്റെ ഒഴിവും ഒരു ആളെ ഒഴിവും രണ്ടും കൂടി ആകുമ്പോഴാണല്ലോ നമുക്കത് മിംഗിളായിട്ട് പോകാൻ പറ്റുന്നത്. അങ്ങനെയുള്ള ഒരാളുണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം. ഞാൻ ഇനി മുന്നേ അത് പറഞ്ഞു, എനിക്കൊരു ഷൂട്ടിങ്ങിന് ആളില്ല, ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ളോഗ്, അല്ലെങ്കിൽ ഒരു ടെമ്പിൾ വ്ളോഗ്, അല്ലെങ്കിൽ ഒരു ഒരു സീനറി, നല്ല പ്ലേസ്, നല്ല സ്ഥലങ്ങൾ. അതിനൊന്നും മനസ്സിൽ കാണുന്നതല്ലാതെ ആയിട്ടില്ല. ഷൂട്ടിങ് അത്യാവശ്യമെന്ന് മനസ്സിലുണ്ട്. അതിപ്പോൾ ഒരുപാട് പൈസ ചിലവാക്കി അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെതായ ഡ്രസ്സ്, എൻ്റെതായ ഓർണമെൻറ്റ്സ്, എനിക്കത് ഒരു നല്ല ക്യാമറയിൽ നല്ല ക്ലിക്ക് അതിനാണ്. കറണ്ട് പോയി, കറണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഷൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിനാരെങ്കിലും തയ്യാറുണ്ടെങ്കിൽ വെൽക്കം എന്നാണ്. ഇരുളും വെളിച്ചവും എന്ന് പറഞ്ഞിട്ടില്ല.
അതേപോലെ ഇതിനൊരു ഭംഗിയുണ്ട്, ഈ ഒരു ഷെയ്ഡിന് ഒരു ഭംഗിയുണ്ട്. അപ്പം ഞാൻ റെഡിയാണ്, എനിക്കൊരു ഓണം ഷൂട്ട് വേണം, എന്തായാലും ഒരു ഓണം ഷൂട്ട് വേണം, കാരണം എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്, ഞാൻ ഓണം ഷൂട്ടിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാളില്ല, സത്യതാണ്. അപ്പം അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പ്ലീസ് മൈ ഇൻബോക്സ് കോണ്ടാക്ട് പ്ലീസ്. ഇപ്പം ഇനി നെക്സ്റ്റ് വീക്ക് കുറച്ച് ഹോളിഡേയ്സ് വരുന്നുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ഓണം, അങ്ങനെ കുറച്ച് സമയങ്ങൾ നമുക്ക് വരുന്നുണ്ട്. നമുക്കത് ഷൂട്ട് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ അത് എത്രത്തോളം, പിന്നെ നമുക്കൊരു കാര്യമുണ്ട്, എത്രത്തോളം അതിനൊരു റീച്ചുണ്ട്, ആൾക്കാരതെങ്ങനെ എടുക്കും, അത് എനിക്കൊരു പറ്റുന്ന മേഖലയാണോ, നമുക്കെല്ലാം അറിയണം. അപ്പം അത് നമ്മൾ ഈ ഓണത്തിനാകുമ്പം ഒരു ഓണം ഷൂട്ടുമായി ഒരു ഓണപ്പാട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യലുമായി നമ്മളെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്കത് വിജയിച്ചെടുക്കാൻ പറ്റുമോ, മുന്നോട്ട് പോകാൻ പറ്റുമോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഇതിപ്പോൾ ലോക്കലായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെയും നമുക്ക് വിളിക്കാം, അല്ലാതെ യൂട്യൂബ് ചെയ്യുന്നവർ തന്നെ ഉണ്ടാവും, ഫോട്ടോ എടുത്ത് കൊടുത്ത് ചെയ്യുന്നവർ, അവരെയും വിളിക്കാം. ഞാൻ അതുകൊണ്ടാണ് അതൊരു പ്രത്യേകിച്ച് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. പിന്നെ നമ്മൾ അടുത്തൊക്കെ ഉണ്ട്, എനിക്ക് അതിൽ താല്പര്യമില്ല. അപ്പോൾ ലേശം നമ്മളെ കുറച്ച് തൊട്ട് അപ്പുറത്തുള്ള ആൾ വേണ്ട, അപ്പം കുറച്ച് നമ്മളെ പരിസരത്തിലവർ, എന്നെ അറിയുന്നവർക്ക് അറിയാലോ എൻ്റെ പരിസരം ഇതാണ്. അപ്പം അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കോണ്ടാക്ട്. നമ്പർ നമുക്ക് യൂട്യൂബ് വീഡിയോ ഇടാനാവില്ല, അത് നമ്പർ ഞാൻ ഇടുന്നില്ല എന്ന് വെച്ചിട്ട് അത് ഫേക്കല്ല. കുറേ ആളങ്ങനെ പറഞ്ഞു, അങ്ങനെ സത്യസന്ധമായിട്ടുള്ള ആവശ്യമാണെങ്കിൽ നിങ്ങൾ നമ്പർ ഇടൂലേ എന്ന്. എൻ്റെ നമ്പർ എനിക്ക് അങ്ങനെ പരസ്യത്തിൽ ഇടാൻ പറ്റില്ല, അത് നിങ്ങൾക്ക് ചിന്തിച്ച് അറിയുന്ന കാര്യമാണല്ലോ, അങ്ങനെ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വരണം, കമൻ്റ് ഇടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും എത്തട്ടെ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഇൻബോക്സിൽ വരിക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. യാത്ര മുന്നോട്ട് തന്നെ, എല്ലാവരും സപ്പോർട്ടിനും ഒരുപാട് ഒരുപാട് നന്ദി. ലൈവ് ഉണ്ട്, രാത്രി 8 മണിക്കുണ്ട്, 12 മണിക്കുണ്ട്, രാത്രി 2:30 ഉണ്ട്. ഉറക്കം കുറവാണ്, ഇപ്പം ഫുൾ ടൈം ലൈവാണ്, രാത്രി ഫുൾ ടൈം ലൈവാണ്. അപ്പം എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു എൻ്റെ ലൈവ് വീഡിയോയിലേക്ക്. അപ്പം താങ്ക് യു സോ മച്ച്, താങ്ക് യു എവരിവൺ, എല്ലാ സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു സോ മച്ച്.